ബിഗ് ബോസ് റിലേറ്റഡ് അഗെയിൻ വൺ മോർ കോൺട്രവേഴ്സി. കോൺട്രവേഴ്സി എന്നൊന്നും പറയാൻ പറ്റില്ല. ആക്ച്വലി ഇത് കുറച്ച് മുമ്പും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ അപ്സര കണ്ടസ്റ്റന്റ് ആയ അപ്സരയുടെ ഇതിന് മുമ്പുണ്ടായിരുന്ന ഹസ്ബൻഡ്, ഇപ്പോൾ ഹസ്ബൻഡ് അല്ല എക്സ് ഹസ്ബൻഡിന്റെ തുറന്നു പറച്ചിൽ എന്നുള്ള ആ ഒരു ഇതൊക്കെയാണ്. കാരണം അപ്സര ഇതിന് മുമ്പും എനിക്ക് തോന്നി ഇതേപോലെ ഷോയിലല്ല വേറെ പ്രോഗ്രാമിലൊക്കെ ചെന്നിട്ട് അവരുടെ ലൈഫ് പറഞ്ഞിട്ടുണ്ട്. ആ ടൈമിൽ കണ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി ഇതിന് മുമ്പ് ഒരു എങ്കിലൊന്നും ഒരു വർഷം, ഇഫ് ഐ എം നോട്ട് റോങ്, ഒരു വർഷം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ട് അയാളത് ഡിലീറ്റ് ചെയ്തു. അപ്സര കൊണ്ടുപോയി കേസ് കൊടുത്തിട്ട് അയാളത് ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ചെയ്തതിന് ശേഷം എന്തുകൊണ്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു എന്നുകൊണ്ട് വീണ്ടും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ണൻ റോൺ വീണ്ടും ഒരു വീഡിയോ ഇപ്പൊ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് പോസ്റ്റ് ചെയ്യാനുണ്ടായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്സര അവിടെ ലൈഫ് സ്റ്റോറി, ബിഗ് ബോസിലെ ലൈഫ് സ്റ്റോറി പറഞ്ഞ സമയത്ത് കണ്ണൻ റോൺ, അതാണ് അയാളുടെ പേര്. അങ്ങനെയാണ് യൂട്യൂബ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഇത് നമ്മൾ ഇതിന് മുമ്പും കണ്ടല്ലേ, ഇപ്പൊ നോറയുടെ ഒരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു, ജാസ്മിൻ റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത് ഓക്കെ, അപ്പൊ അത് വേറെ സീനൊന്നുമല്ല. ബിഗ് ബോസ് ഇങ്ങനത്തെ ലൈഫ് സ്റ്റോറി പറയുന്ന ഒരു സ്കീമില് പ്രത്യേകിച്ച് അവിടെ വരുന്ന കണ്ടസ്റ്റൻസിന് ഒരു പാസ്റ്റ് ലൈഫിൽ ഇതേപോലത്തെ ഒരു എന്താ പറയാ ഡിവോഴ്സ് സീനോ കാര്യങ്ങളോ റിലേഷൻഷിപ്പോ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോ എന്താണെങ്കിലും അത് റിലേറ്റഡ് ആയിട്ടുള്ളവരും ചിലപ്പോ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ അതിന്റെ റിയാക്ഷനുമായിട്ട് വരും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ കണ്ണൻ റോൺ വന്നിട്ടുള്ളത്. സ്വന്തം മനസാക്ഷിക്കെങ്കിലും സത്യസന്ധത കാണിക്കണം. എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നതെന്ന് വെച്ചിട്ടാണ് കഷ്ടം എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ടൈറ്റിലും തമ്മിലൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് അയാളുടെ യൂട്യൂബ് ചാനൽ. അപ്സര പറഞ്ഞതിന്റെ ക്ലിപ്പ് ഇവിടെ ഞാൻ ഫസ്റ്റ് വെക്കാം. സീരിയലൊക്കെ വന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്കൊരു വലിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. ആ ഇഷ്ടത്തിന് വേണ്ടി എനിക്ക് എന്റെ അമ്മ ചീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്റെ അമ്മ എനിക്ക് ഒരുപാട് വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്റെ ഒരു ഇഷ്ടം സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ എന്റെ മാക്സിമം ഞാൻ സഹിച്ച് ഞാൻ അവിടെ പോയി. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. പക്ഷേ ഒരു വർഷം കഴിഞ്ഞ് ഒരു വർഷത്തോളം സമയമെടുത്തു എനിക്ക് അവിടെ നിന്ന് അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലാവാൻ. ഞാൻ ആ വീട് വിട്ട് ഇറങ്ങാൻ തീരുമാനിച്ചു. അന്ന് എന്റെ വയസ്സ് 21 ആണ്. ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് എന്റെ ഫാമിലി ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ആ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ എന്റെ അക്കൗണ്ട് എന്റെ അക്കൗണ്ടിലെ എമൗണ്ട് എന്ന് പറയുന്നത് 250 രൂപയാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഹോസ്പിറ്റലിലായി, ഞാൻ തിരിച്ചു വന്നു. അന്ന് എന്റെ ലൈഫിൽ ഞാൻ എടുത്ത തീരുമാനം ഇനി എന്ത് വന്നാലും പിച്ചെടുക്കേണ്ടി വന്നപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇറങ്ങിയ സമയത്ത് എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടുകാരെ അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം എന്റെ അമ്മ 45 ദിവസം വരെ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ട് ഞാൻ ആ ഒരു തീരുമാനം എടുത്ത സമയത്ത്. പക്ഷേ ഞാൻ ഇറങ്ങിയ സമയത്തും എനിക്കെതിരെ ഒരുപാട് സോഷ്യൽ മീഡിയ അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. സീരിയൽ നടി ഇങ്ങനെ ബന്ധം വേർപിരിഞ്ഞു അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കറിയത്തില്ല, അവരിതുവരെ അനുഭവിച്ചിട്ടുണ്ടാവില്ല ബെൽറ്റ് കൊണ്ടുള്ള അടിയുടെ വേദന എന്തെന്ന്. അത് അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അറിയൂ. ഷൂ കൊണ്ടൊരു ചവിട്ടുന്ന വേദന എന്തെന്ന് അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. നമുക്ക് മാനസികമായി കിട്ടുന്ന ടോർച്ചറിങ് എത്രയെന്ന് അത് അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ. എനിക്കത് സഹിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ വീട്ടിൽ ഇറങ്ങിയത്. ഓക്കെ, ഫെയർ. അതായത് അവര് പറഞ്ഞു, അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പ് ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ഇങ്ങനെ നോക്കി. അതിന് മുമ്പ് എനിക്ക് ഒരാളയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് അവരെന്തൊക്കെയാ പറഞ്ഞിരുന്നത്, ഏകദേശം ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഈ കണ്ണൻ റോൺ ഇതിനൊരു റിപ്ലൈ ആയിട്ട് വരികയാണ്. സമയത്ത് എനിക്ക് വലിയ ഇഷ്ടം ഉണ്ടായിരുന്നു. ആ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ എൻ്റെ അമ്മയെ ചീറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അത് സത്യമാണ്, ചീറ്റിംഗ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾ അങ്ങോട്ട് ഭയങ്കര സ്നേഹത്തിലായിരുന്നു, ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു. നമുക്ക് ഒന്നിച്ച് ജീവിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ആ വീട്ടുകാരെ ആ എതിർത്ത് ആണ് ആ ഒരു കല്യാണമായിട്ട് നടന്നത്. അത് പറഞ്ഞത് 100-ൽ 150% സത്യമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പറഞ്ഞ കാര്യങ്ങൾ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതായത് ബെൽറ്റ് മാറി അടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്, പിന്നെ ഷൂ ഇട്ട് ചവിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് കേട്ടിട്ട് എനിക്ക് നല്ല എത്രത്തോളം ദേഷ്യമുണ്ടോ അതിൻ്റെ പതി മറങ്ങ എനിക്ക് സങ്കടവും വിഷമവും ഭയങ്കര പ്രയാസമായിപ്പോയി. കാരണം നമ്മളെ ഒരു കാലത്ത് സ്നേഹിച്ച ഒരാൾ അവരവരെ വഴിക്കങ്ങ് പോയി. ഇവിടുത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്നേഹം കല്യാണത്തിന് വേണ്ടി ഇങ്ങനെ ഒന്നായ സമയത്ത് ആ ആളുടെ അമ്മ 45 ദിവസം ഹോസ്പിറ്റലായി എന്നൊക്കെ പറയുന്നുണ്ട്. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഞങ്ങൾ സ്നേഹം നമ്മൾ പ്രണയിച്ച് നടന്ന സമയത്ത് വീട്ടിൽ അറിഞ്ഞൊരു ടൈമും, സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള ടൈം. ഈ ആൾ പറഞ്ഞത് പ്രണയ സമയത്തുള്ള ആയാലും ശരി തന്നെയാണ്, കല്യാണം കഴിഞ്ഞിട്ടുള്ള സമയത്തായാലും ശരി തന്നെയാണ്. അങ്ങനെ സംഭവമേ നടന്നിട്ടില്ല, എൻ്റെ അറിവിൽ നടന്നിട്ടില്ല. അത് പുള്ളിക്കാർക്ക് പാലോട് ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് ഹോസ്പിറ്റലായിരുന്നു. ഞാനും ഇവളുമായിരുന്നു ഈ ആളുമായിട്ടാണ് നോക്കിയിരുന്നത്, പോയി കാണാനും ഫുഡ് കൊടുക്കാനും അതിന് ഇതിനൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. ഇനി അത് വെച്ചിട്ടാണ് ഈ 45 ദിവസം പറയണമെന്ന് എനിക്കറിയില്ല. അപ്പം ഞങ്ങളുടെ ഈ കേസ് അറിഞ്ഞ് അല്ലെങ്കിൽ പ്രണയമായാലും കല്യാണമായാലും അത് അറിഞ്ഞിട്ട് ഹോസ്പിറ്റലായി എന്ന് പറയുന്നത് സത്യമായ കാര്യമല്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ബെൽറ്റ് മാറി അടിച്ചു, ഷൂസ് ഇട്ട് ചവിട്ടി എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ സംഭവമേ നടന്നിട്ടില്ല. ഇത് ഈ ഞങ്ങളുടെ പ്രശ്നം നടക്കുന്ന സമയത്ത് ഈ ആൾ പലയിടത്തും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ടിരുന്നത്.
ഇങ്ങനെ ബെൽറ്റ് മാറി അടിച്ചു, ഷൂസ് മാറി അടിച്ചു, ഒരു കാര്യത്തിൽ പറയാം വിട്ടുപോയി, ആ ആൾ വിട്ടുപോയി, കസാര മാറി മണ്ട അടിച്ച് മണ്ട പുളന്നു എന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഈ ഷോയിൽ അത് ആ ഒരു വാക്ക് വന്നില്ല, കസാര മാറി മണ്ട അടിച്ചെന്നുള്ള വാക്ക് വന്നില്ല, ബാക്കിയുള്ളവർക്ക് അങ്ങനെയാണ് പറഞ്ഞു നടന്നിരുന്നത്. അപ്പോൾ അത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമല്ല, അങ്ങനെ സംഭവം നടന്നിട്ടില്ല. ഇതാണ് അയാളുടെ വേഷൻ. ഓക്കെ, ഇതിപ്പോ എന്താ വിഷയം എന്ന് അറിയോ, നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരു കേസാണ്. കാരണം ഞാൻ നോറേന്റെ പറഞ്ഞപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോറേന്റെ വിഷയമാണെങ്കിലും ഇപ്പൊ ഈ വിഷയമാണെങ്കിലും ഒക്കെ ഇത് സി ഇങ്ങനത്തെ ഒരു വയലൻസ് ശരിക്കും അത് നടക്കുന്ന സമയത്ത് തന്നെ അത് അനുഭവിച്ച് നിൽക്കാതെ ഞാൻ പറയുമ്പോൾ അതിന്റെ ഒരു മെറ്റീരിയൽ എടുത്തു വെക്കുന്നത് പോസിബിളി അത് നടക്കാത്ത കേസാണ്. അല്ല, അവര് പറയുന്ന ആ സമയത്ത് അവർ സീരിയൽ നടിയായിരുന്നു, ഒന്നും കൂടെ സാധാരണ കുറച്ചും കൂടി അവർ എക്സാക്ട്ലി. പക്ഷെ ചിലപ്പോ ഇങ്ങനെയും തോന്നാം ഞാൻ മോശമല്ലേ, കാരണം ഞാൻ ഗാർഹിക പീഡനം അത് അനുഭവിക്കുന്നത് ഭയങ്കര ട്രോമ തന്നെയാണ്. ഓക്കെ, പക്ഷെ ഈ ഗാർഹിക പീഡനം അനുഭവിച്ചു എന്ന് പുറത്ത് പറയുമ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി കണ്ടിന്യൂസ് ആയിട്ട് വന്ന് ഞാൻ ചെയ്തില്ല എന്ന് പറയുന്നത് അപ്പൊ ഇത് ഏത് സൈഡാണ് ഇതിന്റെ ഒരു ക്ലിയർ ക്ലാരിറ്റി എന്നുള്ളത്? അല്ലേ, പുറത്തെ ജനങ്ങളായ നമ്മക്കിപ്പോ ഇത് അങ്ങോട്ടും നിക്കാൻ പറ്റില്ല, ഇങ്ങോട്ടും നിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതെ, അതിലിപ്പോ ഒരാള് പറയുന്നത് അമ്മയുടെ 45 ദിവസത്തെ ഹോസ്പിറ്റലിൽ കിടന്നത് റിലേഷൻഷിപ്പും അതിന്റെ ബേസിസിലും ആണ്. ഇയാള് പറയുന്നത് ഊരയ്ക്ക് വേദന ആയതുകൊണ്ട് ഡിസ്കിന്റെ പ്രശ്നമായിട്ട് കിടന്നതാണ് എന്നാണ്. അല്ലെങ്കിൽ ഇനിയിപ്പോ അമ്മ കിടന്ന അമ്മ ഒന്നും പറയണ്ടല്ല. എനിക്ക് എന്തോ ലൈക്ക് ഇങ്ങനത്തെ ലൈക് എന്താ പറയാ, ഇയാള് പക്ഷെ ഇതിന് മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്, വേറെ കേസ്. ഇതിന്റെ മുമ്പ് ഇയാള് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അത് ഡിലീറ്റ് ആക്കാൻ കാരണം പോലീസുകാര് അപ്സര കൊടുത്ത കേസിൽ ഇയാളെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി ഡിലീറ്റ് ചെയ്തതാണെന്നും ഇയാള് പറയുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ തുടങ്ങുമ്പോഴും അയാള് പറയുന്നുണ്ട് ഞാൻ ഈ വ്യക്തിയുടെ പേര് പറയുന്നില്ല ഈ എൻറ്റയർ വീഡിയോയില്, പോലീസ് പേടിയുണ്ട് എനിക്ക് ഇനിയൊരു കേസും കാര്യങ്ങളും ലൈക്ക്, പക്ഷെ എനിക്ക് ജീവിക്കണം മുന്നോട്ട്, കാരണം ഞങ്ങളെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. അതായത് ഞങ്ങൾ റിലേഷൻ തുടങ്ങിയതും അവസാനിച്ചൊക്കെ എല്ലാവർക്കും അറിയാം. ഇവർ ഇത്രയും വലിയൊരു സ്റ്റേജിൽ പോയി നിന്നിട്ട് ഇത് പറയുമ്പോൾ അതിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നാണ് ഈ വ്യക്തി പറയുന്നത്. അങ്ങനത്തെ ഗുരുതരമായ ആരോപണങ്ങൾ പറയുമ്പോൾ എന്തായാലും ഓപ്പോസിറ്റുള്ള ആൾക്കാർക്ക് ഒരു ഇയാളും എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രിയിൽ ഉള്ള ഒരാളാണ്, ഷോയും ബാക്ക് എൻഡാ തോന്നുന്നുണ്ട്. അപ്പൊ ഇയാൾക്കും ഇപ്പൊ ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് ഇത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അതെ പണിയായിരിക്കണം. ഒന്നുകൂടി പറയണ്ട, സോറി, വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഒറ്റയ്ക്കാണ് ഇറങ്ങിയത്, ആരുമില്ലായിരുന്നു എന്നൊക്കെയുള്ളത് അത് സത്യമായ കാര്യമല്ല. ഈ ഇങ്ങനെ സംഭവം നടന്ന സമയത്ത് ഞാൻ ഈ സംഭവം എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ തന്നെ ഇപ്പൊ കല്യാണം കഴിഞ്ഞ ആ ആളുമായിട്ട് അഫെയർ ആയിരുന്നു. ഇവര് ഒരുമിച്ച് സീരിയലിൽ ആ ആള് ഡയറക്ടർ ചെയ്യുന്നു, ഇയാള് അഭിനയിക്കുന്നു, ഇവര് തമ്മിൽ ഉണ്ടായിരുന്നു, ഫെയർ ആയിരുന്നു കുറേ കാലങ്ങൾ. അങ്ങനെയാണ് നനക്കാറില്ല, കാരണം ഞങ്ങളെ ലൈഫിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ ആൾക്കുണ്ടായി. ആവശ്യമില്ലാത്ത കാര്യം പ്രശ്നം ഉണ്ടാക്കുക, അതിനെ വലുതാക്കുക, നിരീക്ഷിതമായ രീതിയിൽ സംസാരിക്കുക, അങ്ങനത്തെ ഇതൊക്കെ ആയിരുന്നു. ഒരു നമ്മൾ ഇവർ ചെയ്ത ആ സീരിയൽ എപ്പിസോഡ് ഞങ്ങൾ ഫുഡ് കഴിച്ചു, ഈ വീട്ടിലിരുന്ന് തന്നെ ഫുഡ് കഴിച്ചുള്ള സമയത്ത് ഇവരെ കണ്ടു, ഞങ്ങൾ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ആളും ആ ആളുടെ പേരായിട്ട് അഭിനയിച്ചാൽ ഒരു ഇൻറ്റിമേറ്റ് സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് ടോക്ക് ഇങ്ങനെ തമാശ ടോക്കിൽ ഞാൻ പറഞ്ഞു, ഇത് കാണാൻ എനിക്ക് ഇത്തിരി വിഷമൊക്കെ തോന്നുന്നുണ്ടായി, അതിന് വേണ്ട നിങ്ങൾ ഒരു തമാശ ടോക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എടുത്ത അവർ പറഞ്ഞു വെച്ചുകഴിഞ്ഞാൽ അഭിനയിച്ചെന്ന് പറഞ്ഞാൽ പൈസ വാങ്ങണ്ടേ, അത് വാങ്ങി തിന്നറിയാല്ല, ഒരു ഡയറക്ടർ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇതാക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലൊരു ചിന്തിച്ച് എനിക്ക് അപ്പോഴും പോകുന്നില്ല, കാരണം ഇവരുടെ ഈ ബന്ധം ഇങ്ങനെ പോകുന്ന കേസൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ആ ടൈം ആവശ്യമില്ലാത്ത ഇങ്ങനെ പ്രശ്നങ്ങൾ കുറേ ഉണ്ടാക്കി എൻ്റെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോയതാണെന്ന് വെച്ചാൽ എന്നെ കളഞ്ഞിട്ട് പോവുകയാണ് ചെയ്തത്. ഇറങ്ങിപ്പോയതല്ല, എൻ്റെ വഴിയിൽ കളഞ്ഞിട്ട് പോവുകയാണ് ഇയാൾ ശരിക്കും ചെയ്തത്. കരയണമെന്നല്ല കേട്ടോ, കൂടെ എടുത്തിട്ട് വല്ലാത്തൊരവസ്ഥയായിരിക്കും. അപ്പം ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ സംഭവം ഞാൻ പൊക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആളുടെ ഒരു കുടുംബത്തിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതായത് എൻ്റെ വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞത് 2019 January 31 എൻ്റെ വെഡിങ് ആനിവേഴ്സറി. February 3 ആ ആളുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ ഫംഗ്ഷന് പോയ സമയത്താണ് ഈ മൊബൈൽ എൻ്റെ വാങ്ങി, ആ മൊബൈൽ വാങ്ങിച്ചതൊക്കെ ഒരു കഥയാണ് കേട്ടോ. കാരണം ആ ടൈമിലൊക്കെ ഫോണ് ലോക്കൊക്കെ ഇട്ട് ഭയങ്കര ഇതായിട്ടൊക്കെ നടക്കുന്നത്, ഹെഡ്സെറ്റും കൊണ്ടൊക്കെയാണ് നടക്കുന്നത്. അങ്ങനെ ആ സമയത്ത് എനിക്ക് ചെറിയ ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു, എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇടയ്ക്ക് ഞാൻ മെസ്സേജ് ആ ഫോൺ മേടിച്ച് ആ ലോക്കൊക്കെ മാറ്റി, അങ്ങനെ കുറേ കഥയുണ്ട്. ആ ടൈമിൽ ഞാൻ മെസ്സേജ് ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ ആ വീട്ടിൽ ആ ആളുടെ അമ്മയ്ക്കും ആളുടെ ചേച്ചിക്കും ചേച്ചിയുടെ ഹസ്ബൻഡിനും എല്ലാവരും ഇരുത്തിക്കൊണ്ട് ഈ വോയിസ് മെസ്സേജ് ഈ മെസ്സേജ് എല്ലാം കാണിച്ചു കൊടുത്തിട്ട് ആ ഫോണും കൊടുത്ത് കാറുണ്ടായിരുന്നു, എനിക്ക് കാർ ഓടിയിട്ടിട്ട് ഞാൻ ആ ആളുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് എടുത്ത് പറഞ്ഞ് എന്നെ തിരി ബസ് സ്റ്റാൻഡ് ആക്കി തരുന്നു. ആ ആളെ കൊണ്ടാക്കി ഞാൻ അവിടെ നേരം ഇവിടെ വീട്ടിൽ ഇവിടെ വന്ന് എനിക്ക് സങ്കടം സഹിക്കാൻ മതി, അവിടെ കിടക്കുകയാണ് ചെയ്തത്. അതിന്റെ അടുത്ത ദിവസം ഇതേ സീരിയലിന്റെ ഷൂട്ടിന് ഇവരുടെ ബന്ധം ഇയാളുടെ കല്യാണത്തിന്റെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇയാൾ ഇതേ കാര്യങ്ങൾ തന്നെയാണ് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് മനപ്പൂർവ്വം പ്രശ്നം ഇറങ്ങി പോവാൻ വേണ്ടിട്ട് ഇയാളെ ഒഴിവാക്കാൻ വേണ്ടി. പക്ഷെ ഇതിൽ ഇയാൾ വേറെ കേസ് പറഞ്ഞു,
അപ്സര ചോദിച്ചു ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരുന്ന പൈസ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ടൈമിൽ ചിലപ്പോ ഇയാള് ജോലി അതെ കാരണം ഇയാള് മാറ്റി പറയുന്നില്ല. അത് ശ്രദ്ധിച്ചോ, അയാൾ എവിടെയും അല്ല ഞാൻ അങ്ങനെ ആയിരുന്നില്ല, എനിക്ക് എന്റേതായ ഏർണിങ്സ് ഉണ്ടായിരുന്നു എന്ന് ഇയാള് പറഞ്ഞിട്ടില്ല. അല്ല എനിക്ക് ഒന്നുകൂടെ ജെന്യൂൻ ആയി തോന്നുന്നു സംസാരം കേൾക്കുമ്പോ, എന്താ അവസ്ഥ എന്നുള്ള അറിയില്ല, കേട്ടിട്ട് മാത്രം. ഞാൻ എന്തോ തെളിവ് കൊണ്ട് അവിടെ വീട്ടിൽ പോയി കേൾപ്പിച്ചു കൊടുത്തു നോക്കി ഇങ്ങനെ പറയുന്നുണ്ട്. ഇനി ഓക്കെ എന്തോ റീസൺ ആയിക്കോട്ടെ, പക്ഷെ ഞാൻ എന്താ പറയുന്നറിയോ, ഇപ്പൊ എവിടെയാണെങ്കിലും രണ്ട് സൈഡ് കാണൂടെ ഇത് വന്ന് പറയുമ്പോ, നമ്മൾ നമ്മളെ പാസ്റ്റ് സ്റ്റോറി പറയുമ്പോ അതിന് രണ്ട് സൈഡ് കാണും. ഓക്കെ, അത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കണക്ട് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ, അതൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് ഇത് എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാവുള്ളൂ. ഇപ്പോ എന്താണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി മുമ്പോട്ടുള്ള സീസണുകളിലാണെങ്കിലും ബിഗ് ബോസ് പോലത്തെ വലിയൊരു പ്ലാറ്റ്ഫോമിൽ കോടിക്കണക്കിന് ആളുകൾ കേക്കെ ഒരു കാര്യം പറയുമ്പോ അതിലൊരു സൈഡ് ഈ പറഞ്ഞ മാതിരി ഒരു എന്താ പറയാ, അത് അത് ഇതായിട്ട് കമ്പയർ ചെയ്യാൻ, ഇത് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അപ്സരയുടെ ഭാഗത്തും ശരിയുണ്ടാവും, ഇയാളുടെ ഭാഗത്തും ശരിയുണ്ടാവും, ഇവരെ ലൈഫിൽ നടന്ന റിയൽ കാര്യമാണ്. സാധനം എന്തോ ആറ്റം പോകുമ്പോ ലാലേട്ടം വരെ പകച്ചു പോയാന്ന് വിഷയം. അത്തരം കഥകൾ വരെ നടന്നു പോകുന്ന പ്ലാറ്റ്ഫോമാണിത്. അപ്പൊ പ്രതീക്ഷിക്കാം. യെസ് എക്സാക്ട്ലി. സോ എന്താ പറയാ, ഇങ്ങനെയൊക്കെയാണ്. അതായത് ഒരു നോ പറഞ്ഞ് തീർത്ത് പോയി ലൈഫിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കാതിരിക്കാനുള്ള ഒരു മെന്റാലിറ്റി ആദ്യം വേണം. ഓക്കെ, അല്ലെങ്കിൽ ഞാനിപ്പോഴും ആലോചിക്കുന്ന കാര്യം എന്ന് പറയാം, നമ്മൾ സാധാരണക്കാരൊന്നും ലൈഫിലൊന്നും ഇത്രയും പ്രശ്നമൊന്നും ഇല്ല. ഇവർ ഈ സെലിബ്രിറ്റീസ് എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ ലൈഫിലൊക്കെ ഒന്നും ഭയങ്കര പെട്ടെന്ന് ദാരിദ്ര്യം അല്ലെങ്കിൽ ഇതുപോലുള്ള കേസുകളും ഒക്കെയാണ്. നമ്മളിന്ന് ലൈഫിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏ നമുക്ക് എല്ലാരും പറയാനും പറ്റില്ലട്ടോ, നമ്മള് നമ്മളൊരിക്കലും കണ്ടിട്ടില്ലേ എല്ലാവരും കഥ പറയുമ്പോ അവരൊക്കെ ഭയങ്കരമായി കഷ്ടപ്പെട്ട്. ശരിക്കും അത് അത് ശരിക്കും അങ്ങനെ ആവുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാ, അതിനകത്ത് ഇങ്ങനെ അനുഭവിച്ചവർക്കും കൂടി മനസ്സിലാവുന്ന രീതിയിൽ കഥകളുള്ള ആളുകളാണ്. എല്ലാം സർവൈവേഴ്സ് ആണ്, അതാണ് അതിന്റെ മെയിൻ. എല്ലാവരും സർവൈവേഴ്സ് ആണ്, ഒന്നില്ലെങ്കിൽ വേറെ രീതിയിൽ എന്തെങ്കിലും ഒരു ട്രോമ സർവൈവ് ചെയ്ത് വന്ന് ഫൈറ്റ് ചെയ്ത് ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നവരായിരിക്കും അവർ. ഓക്കെ, പക്ഷെ ഇതിനിപ്പോ ഈ പറഞ്ഞ പോലെ ഇതിനൊരു സെക്കൻഡ് സ്റ്റോറി, പ്രത്യേകിച്ച് വിഷയം വരെ ഈ ഡിവോഴ്സ് കേസുകൾ വരുമ്പോഴാണ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന്റെ കാര്യം വരുമ്പോഴാണ് എന്ത് ഇങ്ങനത്തെ സ്കീമുകൾ വരും. ഓക്കെ, അപ്പോ എന്താ പറയാനുള്ളത്, സെറ്റല്ലേ? പക്ഷെ ഇതിപ്പോ വലിയ ജാസ്മിന്റെ മറ്റേ മുന്നൊക്കെ വന്നപ്പോ അത് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു, ഇമ്പാക്ട് ആയിരുന്നു. ഇത് അപ്സര ആയതുകൊണ്ട് അപ്സരയുടെ ഈ ഒരു ഇത് വന്നോണ്ട് വലിയ ഇമ്പാക്ട്. അപ്സരേനെ അവിടെ ഒരു പോസിറ്റീവ് സാധനമാണ് ഇതുവരെ ആളുകളിലേക്ക് എത്തിയിട്ടുള്ളതും. ഫാൻ ബേസ് തന്നെ ഒരു പോസിറ്റീവ്, ഫാൻ ഇല്ലെങ്കിൽ പോലും എല്ലാവർക്കും അപ്സര എന്ന് പറയുമ്പോ ഓക്കെ, അങ്ങനെ ആയതുകൊണ്ട് ഇതിന് വലിയൊരു ഇമ്പാക്ട് ഇല്ല. പിന്നെ വേറൊരു സാധനം ഈ ശ്രദ്ധിച്ചോ, മുന്നൊക്കെ വീഡിയോ ഡിലീറ്റ് ചെയ്തു എന്നാണ് എനിക്ക് ഒരാൾ ഇൻഫർമേഷൻ. മറ്റേ വീഡിയോ ജാസ്മിനെ കുറിച്ചിട്ട വീഡിയോ ഡിലീറ്റ് ചെയ്തു ആയിട്ട് പോലും വരാൻ എനിക്ക് താല്പര്യമില്ലാച്ചു പോയതൊക്കെ. അല്ല അല്ല, അത് വേറെന്തോ ഇഷ്യൂസ് ഉണ്ട് ട്രെയിനിടയിൽ, അറിയില്ല. എങ്ങനെ കിട്ടാൻ കിട്ടാ ഒരു വഴി, ജാസ്മിൻ പുറത്തിറങ്ങാതെ ഇനി അത് മനസ്സിലാക്കാൻ വഴിയില്ല. ജാസ്മിൻ ജാസ്മിന്റെ വിഷയം പറയാനുണ്ടാവില്ല, പിന്നിക്ക് പോയാൽ മുന്നൊക്കെ മുന്നിക്കന്നെ വരാം, നല്ല അറിയാൻ പറ്റും. ഇല്ല ഇനി വരൂല ഉറപ്പായാലും, വേറെ എന്തെങ്കിലും സ്കീം ഉണ്ട് അതിനകത്ത്. അപ്പൊ ഓക്കെ ഗായ്സ്, ബൈ ബൈ. ഇനി എപ്പിസോഡ് കണ്ടിട്ട് ബാക്കിയുള്ളത് കൊണ്ടുവരാം.